116. പരിശുദ്ധാത്മാവ് പ്രവാചകരിലൂടെ സംസാരിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പഴയ നിയമകാലത്ത് തന്നെ ദൈവം സ്ത്രീ പുരുഷന്മാരെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചു. അങ്ങനെ അവർ ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്തി, അവിടുത്തെ നാമത്തിൽ സംസാരിച്ചു, മിശിഹായുടെ ആഗമനത്തിനായി ജനങ്ങളെ ഒരുക്കുകയും ചെയ്തു. തന്റെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും നയിക്കാനും അവർക്ക് മുന്നറിയിപ്പ് നൽകാനും വേണ്ടി ഉപയോഗിക്കാൻ സ്വയം സമ്മതിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ദൈവം പഴയ ഉടമ്പടിയിൽ അന്വേഷിച്ചു. യേശയ്യ, ജറമിയ, എസക്കിയേൽ മുതലായ പ്രവാചകരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിച്ചത്. ആ പ്രവാചകരിൽ അവസാനത്തെയാളായ യോഹന്നാൻ മാംദാന മിശിഹായുടെ ആഗമനം മുൻകൂട്ടി കാണുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം അവിടുത്തെ കാണുകയും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനായി അവിടുത്തെ പ്രഘോഷിക്കുകയും ചെയ്തു. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1:29. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1:1-2.